ബിബി റളിയല്ലാഹു അൻഹ മഹദി അല്ലാഹുവിനോട് ചോദിച്ചൊരു ചോദ്യം وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة آسيا بيبي رضي الله عنها الله نور چودچو رب ابن لي الله وينينك پنيد درينمي عندك نند چارت نند اريغت നിന്റെ അരികത്ത് ആദ്യം ജിവാറ ചോദിച്ചു എവിടെയാ വേണ്ടത് നിന്റെ അടുത്ത് ഒരു വീട് വേണം നിന്റെ അടുത്ത് അങ്ങനെയല്ല നിന്റെ അടുത്ത് വേണം ഒരു വീട് ബൈത്തൻ ആദ്യം എന്തൊക്കെ എനിക്ക് വേണ്ടത് നിന്റെ അടുത്താണ് ഇവിടെ ചോദിച്ചത് വീടൊക്കെ നോക്കുമ്പോ അയൽവാസികൾ എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് വീട് വെക്കേണ്ടതെന്ന് ഇതിൽ പഠിക്കേണ്ട ആദ്യത്തെ പാഠം വീട് വെച്ചിട്ട് പിന്നെ അയൽവക്കാരെങ്ങനെയുണ്ട് എന്നല്ല നോക്കേണ്ടത് ആദ്യം അയൽപക്കം നോക്കണമെന്ന് അതാണ് എന്തൊക്കെ നിന്റെ അടുത്ത് റബ്ബേ എനിക്ക് വേണം ബൈതൻ ഫിൽ ജന്ന സ്വർഗത്തിലൊരു വീട് എനിക്ക് വേണം അത് നിന്റെ ജിവാറിലായിരിക്കണം എന്ന് അള്ളാഹുവിനോട് വീട് വേണം എന്നതിന്റെ മുമ്പ് അയൽപക്കം വേണം എന്ന് ചോദിച്ച മഹദിയാൻ ആസിയ ബിബി റളിയല്ലാഹു അൻഹ എന്ന മുഫസ്സിരീങ്ങൾ ഈ ആയത്തിനെ കുറിച്ച് പറയാണ് ഖൈറു സ്വദീഖൈനി خير الصديقين أحسنهما صداقا وخير الجيران خيرهما لجاره എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം خير الصديقين أحسنهما صداقا നിങ്ങളിൽ ഏറ്റവും നല്ല കൂട്ടുകാര് ഏറ്റവും നല്ല സത്യസന്ധതയിൽ പെരുമാറുന്നവരാണ് കൂട്ടുകാര് കൂട്ടുകാരെ വഞ്ചിക്കരുത് വഖൈറുൽ ജീറാനി ഏറ്റവും നല്ല അയൽവാസികൾ ഖൈറുഹുമാ ലിജാരിഹി സ്വന്തം അയൽക്കാരോട് നന്മ ചെയ്യുന്നവരാണ് ഏറ്റവും നല്ല അയൽക്കാരെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 ഹദീസുകളിലൂടെയാണ് അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കടപ്പാടുകളെ സംബന്ധിച്ച് പറഞ്ഞത് വല്ലാഹി ലാ യുഅ്മിനു മൻ ലാ യഅ്മനു ജാറുഹു ബവായിഖഹു അല്ലാഹുവിനെ തന്നെയാണ് സത്യം ഒരു അയൽവാസി നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ അയൽവാസിക്ക് ഉപദ്രവം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മുഅ്മിനല്ല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറഹു നിങ്ങൾക്ക് അള്ളാഹുവിലും നാളെ അള്ളാഹുവിനെ കാണേണ്ടി വരുമെന്നും വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ പരലോകം വിശ്വസിക്കുന്നവരാണെങ്കിൽ ഫൽയുക്രിം ജാറഹു നിങ്ങളുടെ അയൽവാസിയെ ബഹുമാനിക്കണമേ വേറെ റിവായത്തിൽ ഫൽയുഹ്സിൻ ഇലാ ജാരിഹി അയൽവാസിക്ക് ഉപകാരം ചെയ്യണേ വേറെ റിവായത്തിൽ ഫലാ യുദി ജാറഹു അയൽവാസിയെ ബുദ്ധിമുട്ടാക്കരുതേ നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ لا يؤمن أحدكم حتى يحسن إلى جاره എന്നും ഹദീസിലുണ്ട് അയൽവക്കക്കാരനെ നന്മ ചെയ്യുന്നവരെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയല്ല ആലോചിക്കണം വഴി കൊടുക്കാതിരിക്കുന്നവരെ ആ മതിലൊന്ന് മൂല വളച്ചു കൊടുത്താൽ മതി അയൽവാസിക്ക് ഉപകാരമാണ് അത് ചെയ്തു കൊടുക്കില്ല പിശുക്ക് കാണിച്ച് ഭൂമിയുടെ പേരിൽ അതൊക്കെ സമ്പത്തിനോടുള്ള ആർത്തിയാണ് നിസ്സാരമായ വിഷയങ്ങളാണ് സ്വന്തം അയൽപക്കക്കാരൻ ആ വഴിക്ക് കടന്നു പോകുമ്പോൾ ആ വഴിയിലുള്ള വീട്ടുകാരെ മുഴുവൻ മനസ്സുകൊണ്ട് ശപിച്ചു പോവേണ്ട അവസ്ഥകൾ എത്രയാണ് എത്രയാണ് നമ്മുടെ നാടുകളിൽ വഴി കൊടുക്കാൻ ഒരു ഇന്തെന്നില്ലാത്ത പിശുക്ക് ജനങ്ങൾക്ക് വാഹനമോ ആളുകൾക്കോ കടന്നു പോകാൻ സൗകര്യപ്പെടുന്ന വിധത്തിൽ വഴി സംവിധാനം ഒരുക്കി കൊടുക്കാൻ കാണിക്കുന്ന ഈ പിശുക്ക് ഈമാനുള്ള മുഅ്മിനിന് ചെയ്യാൻ കഴിയില്ലെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി പറയുന്നത് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയുന്ന ഒരു അത്ഭുതകരമായ ഹദീസാണ് ആ ഹദീസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അയൽവാസിയുടെ കോഴിയോ ആടോ കന്നുകാലികളോ മറ്റു ജീവജാലങ്ങളോ ഉണ്ടെങ്കിൽ അവർ വളർത്തുന്ന വളർത്തു മൃഗങ്ങൾ ഉണ്ടെങ്കിൽ അവയെ പോലും ബുദ്ധിമുട്ടാക്കാൻ പാടില്ലെന്ന് പരിശുദ്ധ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തൊരു സംഭവം ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ ഈ സംഭവം ഇമാം ബുഖാരി തങ്ങൾ അൽ അദബിൽ മുഫ്രദിൽ കൊണ്ടുവന്ന ഹദീസാണ് ഇന്നംറഅതൻ ഖാലത്ത് ലി ഉമ്മിൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ
ام المؤمنين عائشة حبيب رضي الله عنها يود ഒരു പെണ്ണ് വന്ന് പറഞ്ഞു ഇന്ന ഇഹദാന يدعوها زوجها الى فراشه فتمتنع لمرض او لكراهيه او لعدم رغبه فهل عليها شيء രാത്രി വേളക്കുണ്ടെങ്കിൽ സംഘാടകരെ മൈക്കൊന്ന് ഉഷാറാക്കി കൊടുക്കണം ഭയങ്കര പ്രയാസമുണ്ട് തൊണ്ട പോകുന്നുണ്ട് നല്ല രാത്രി വരുന്ന സ്ഥമാരുണ്ടാവില്ലേ വേഗം നല്ലൊരു അംപ്ലിഫയർ ഒന്ന് രണ്ടെണ്ണം കൂടെ കൂട്ടി കൊടുക്കുക ഇൻഷാല്ലാ അതൊക്കെ ഒരു ഉപകാരമാണ് ചെയ്യാൻ മറക്കരുത് ആയിഷ ബീവിയോട് റളിയല്ലാഹു അൻഹയോട് ഒരു മഹദി വന്ന് ചോദിക്കുകയാണ് ആയിഷ ബീവി ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളോട് അവരുടെ ബെഡിലേക്ക് അവർ ഞങ്ങളെ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞങ്ങൾക്ക് പോകാൻ മടി കൊണ്ടോ രോഗം കൊണ്ടോ താല്പര്യമില്ലായ്മ കൊണ്ടോ ഞങ്ങൾ വിസമ്മതിക്കാറുണ്ട് അതിന് ഞങ്ങൾക്ക് കുറ്റമുണ്ടോ എന്ന് ചോദിച്ചു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മറുപടി നഅം അതിൽ കുറ്റമുണ്ട് ലൗ അന്ന സൗജ ഇഹദാകുന്ന തലബഹാ على قتب بعير لوجب عليها നിങ്ങളാരെങ്കിലും ഒരു ഒട്ടകപ്പുറത്ത് കയറി നിൽക്കുകയാണ് എന്ന് സങ്കൽപ്പിക്കുക യാത്ര പോകാൻ ആ സമയത്ത് നിങ്ങളുടെ ഭർത്താവ് വന്ന് നിങ്ങളെ വീട്ടിലേക്കോ റൂമിലേക്കോ വിളിക്കുകയാണെങ്കിൽ ആ ഭർത്താവിനോട് ഞാൻ ഒന്ന് പോയി വരട്ടെ എന്ന് പോലും പറയാൻ നിങ്ങൾക്ക് പാടില്ലെന്നും ആ ഭർത്താവിന്റെ ആഗ്രഹത്തിന് നിന്നുകൊടുക്കൽ നിങ്ങൾക്ക് ബാധ്യതയാണെന്നും പരിശുദ്ധ നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്നിട്ട് പറഞ്ഞു ജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ യൗമിൻ ഉബതി എൻ്റെ ഊഴമുള്ള ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് നിബിധങ്ങൾ കടന്നു വന്നു തങ്ങൾ വരികയാണെങ്കിൽ തങ്ങൾ വീട്ടിൽ കടന്നാൽ വാതിൽ അടക്കാറുണ്ട് അന്നെന്റെ വീട്ടിൽ നിബിധങ്ങൾക്ക് വേണ്ടി ബാർലി കുഴച്ചത് ഉരുളയാക്കി അപ്പമുണ്ടാക്കി കൊടുക്കാൻ നിബിധങ്ങൾക്ക് ഞാൻ ബാർലി പൊടിച്ചത് ഉരുളയാക്കി വീട്ടിൽ വെച്ചിട്ടുണ്ട് തങ്ങൾ വന്നാൽ രാത്രി ഭക്ഷണത്തിന് മഗരിബിന്റെ നേരത്ത് വരുമ്പോൾ തങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ കാത്തിരുന്നതാണ് അപ്പോഴാ നിബിധങ്ങൾ വരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നിബിധങ്ങൾ വരുന്നു ബഹുവ മബ്റൂദുൻ ശദീദൽ ബർദി നല്ല തണുപ്പുണ്ട് നിബിധങ്ങൾക്ക് തണുത്ത് വിറച്ചുകൊണ്ടാണ് തങ്ങൾ വീട്ടിലേക്ക് വരുന്നത് അദ്ഫീനീ ആയിഷ നിങ്ങളൊന്ന് വരണം നിങ്ങളൊന്ന് റൂമിലേക്ക് വരണം നിങ്ങളൊന്ന് വന്ന് എന്റെ കൂടെ കിടക്കണം ഒന്ന് ചൂട് പിടിക്കട്ടെ അദ്ഫീനീ ഒന്ന് ചൂട് പിടിച്ച് കിടക്കട്ടെ എന്ന് പറഞ്ഞു ആയിഷ ബി പറഞ്ഞു വകുൻതു ഹൈദൻ ഞാനന്ന് എന്റെ മന്ത്ലി സൈക്കിൾ ഉള്ള സമയമാണത് ഞാൻ പറഞ്ഞു ഇന്നി ഹൈദുൻ നബിയേ എനിക്ക് എന്റെ പിരീഡിന്റെ സമയമാണല്ലോ തങ്ങൾ പറഞ്ഞില്ല അലൈക്ക് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് തങ്ങളെ തണുത്ത് വിറച്ചിരിക്കുന്ന നിബിധങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കാൽത്തുടകളിൽ നിബിധങ്ങളുടെ കവിള് വെച്ച് നിബിധങ്ങൾ കുറച്ചു നേരം കടന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശുദ്ധിയുള്ള സമയമാണെങ്കിൽ പോലും വീട്ടിൽ നിന്ന് പെണ്ണുങ്ങളെ പുറത്ത് മറ്റൊരു വീട്ടിൽ താമസിപ്പിക്കുന്ന പാരമ്പര്യം പോലും നമ്മുടെ സംസ്കാരത്തിൽ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് ഭാരത സംസ്കാരത്തിൽ പക്ഷെ ഇസ്ലാം അങ്ങനെയല്ല ഋതുമതിയായി ഒരു പെണ്ണിനെ അവരുടെ മന്ത്ലി സൈക്കിളിന്റെ സമയമാണെങ്കിൽ തന്നെയും അവരിൽ അള്ളാഹു അനുവദിക്കാത്ത ആ ശാരീരിക ബന്ധമൊഴിച്ച് ബാക്കി അള്ളാഹു അനുവദിക്കുന്നതുണ്ട് അവരുടെ സഹവാസം അവരുടെ കൂടെ ഇരിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് കൂടെ ഉറങ്ങുന്നത് ഇതിനൊന്നും പ്രശ്നമില്ലല്ലോ നിബിധങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ കവിൾ എന്റെ ശരീരത്തിലേക്ക് എന്റെ കാൽ തുടയിലേക്ക് ചേർത്ത് വെച്ച് ചൂട് പിടിച്ചുകൊണ്ട് നിബിധങ്ങൾ അവിടെ കടന്നു ആ സമയത്താണ് അയൽപക്കക്കാരന്റെ ഒരു ആട് എന്റെ വീട്ടിലേക്ക് കയറി വന്നത് ബീവി പറയുന്നു ഫദഖലത് ദാജിനുൽ ലിജാരിന ഫഅഖദത്തിൽ ഖുറസ് ഞാൻ ഉണ്ടാക്കി വെച്ച കുഴച്ചു വെച്ച ആ മാവിന്റെ ഉരുളകള് ആട് വന്ന് തിന്നാൻ തുടങ്ങി അപ്പൊ ഞാൻ തങ്ങളോട് പറഞ്ഞു നബിയേ ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ഞാൻ നബിതങ്ങളുടെ തല അവിടെ ബെഡിൽ വെച്ചിട്ട് ഞാൻ അങ്ങ് ഇറങ്ങി ഓടി സൂറുല്ലാഹി തങ്ങൾ എന്നോട് പറഞ്ഞു ഖുദീ മാ അദ്റക്തി മിൻ ഖുറസുഹി വലാ തുഇദീ ജാറക ഫീ ശാതിഹീ
عائشة നിങ്ങൾ കുഴച്ചു വെച്ച ആ ഉരുള കിട്ടിയത് എടുത്തോളൂ ആ ആടിൽ നിന്ന് ആട് കടിച്ചു കൊണ്ടുപോവാണ് കിട്ടിയത് എടുത്തോളൂ വലാ തുഇദി ജാറക ഫീ വലാ തുഇദി ജാറക ഫീ ഷാതിഹി നിങ്ങളുടെ അയൽവാസിയുടെ ആടിനെ ബുദ്ധിമുട്ടാക്കരുതേ കിട്ടിയത് വാങ്ങിച്ചാൽ മതി ആയിഷ ആട് തിന്ന് തിന്നോട്ടെ ആടിനെ ബുദ്ധിമുട്ടാക്കരുതേ എന്ന് നബി തങ്ങൾ എന്നോട് പറഞ്ഞ ആ കാലം ആ ഒരു കഥ എനിക്ക് ഓർമ്മയുണ്ട് എന്ന് عائشة بي رضي الله تعالى عنها نوكنم ولا تؤذي جارك في شاته عائل بك كارن آد آد آن بڑا تسپاس ايد آد آن بڑا مدل قدند وند ويٹل ايك قدند ويٹل بچن ايدتو بوان كتية پنال كود ايدتو لو عائشة بي وي آد آن بدھم تاکرو دي نوكنم برشد نبي صلى الله عليه وسلم ور آد آن بدھم تاکرو دي انو برانيال آئل واسي ده كتية لو بدھم تاکرم بادن دو അവരുടെ ഭാര്യ അവരുടെ മക്കൾ അവരുടെ മാതാപിതാക്കൾ അവരുടെ വീട് അവരുടെ കൃഷി അവരുടെ വാഹനം എന്തോ ആകട്ടെ ഇതിനോടൊക്കെ നമുക്ക് കടപ്പാടുണ്ട് എന്ന് പരിശുദ്ധ നബി തങ്ങൾ പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അയൽവാസിയുടെ പ്രയാസം വന്ന് പരാതി പറഞ്ഞ ചരിത്രമുണ്ട് നബി തങ്ങൾ പറഞ്ഞു ഇർജഇ ഫസ്ബിർ ഒരാൾ വന്ന് പറയാണ് നബി എന്റെ അയൽവാസി വല്ലാത്ത ഉപദ്രവമാണ് നബിയെ ബുദ്ധിമുട്ടാക്കുക ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ പോയിക്കോ ക്ഷമിക്കേ ഉപദ്രവം സഹിക്കാൻ പറ്റുന്നില്ല മൂന്ന് തവണയാണ് തങ്ങൾ മടക്കി അയച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ടും പരാതി തങ്ങൾ പറഞ്ഞു ഇദ്ഹബ് വഅഖ്രിജ് മതാഅക ഫിത്തരീഖ് എന്നാ പിന്നെ നിങ്ങളുടെ സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വഴിയിലേക്ക് ഇട്ടേക്കെന്ന് പറഞ്ഞു നിബിധങ്ങൾ ചെയ്ത ഹിക്മത്താണ് അയൽവാസി ഉപദ്രവിക്കുകയാണ് ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കട്ടിലും കടക്കയും പാത്രങ്ങളൊക്കെ പൊതുവഴിയിലേക്ക് ഇട്ടു വെച്ചു കൊടുക്കുക അപ്പൊ ആളുകൾ ചോദിക്കുക എന്തേ പറയാ അയൽവാസിയുടെ ഉപദ്രവം കൊണ്ട് കിടക്കാൻ പറ്റുന്നില്ല വീട്ടിലെ അയൽവാസിന്റെ ഉപദ്രവമാണ് ജനങ്ങൾ മുഴുവൻ ഇയാളെ ശപിക്കാൻ തുടങ്ങി ഏ എന്തൊരു മോശക്കാരനായ അയൽവാസി കണ്ടോ സ്വന്തം അയൽക്കാരന് വീട്ടിൽ കിടക്കാൻ പറ്റുന്നില്ല അത്രേ അങ്ങനെ സ്വഹാബികൾ ശപിക്കാൻ തുടങ്ങിയപ്പോ ആ അയൽവാസി ഓടി വന്ന് പറഞ്ഞു നബിയേ ഇനി ഞാൻ ഉപദ്രവിക്കില്ല നബിയേ ജനങ്ങളോട് എന്നെ ശപിക്കരുത് എന്ന് പറയണം അയാൾ അയാളുടെ സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് തിരിച്ചെടുത്ത് വെച്ചോട്ടെ ഞാൻ ഉപദ്രവിക്കില്ല എന്ന് അയാൾ തിരിച്ചു വന്ന് പറഞ്ഞു എന്ന് പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും പരിശുദ്ധ നബി ഞങ്ങൾ പറയാം എന്തുകൊണ്ട് അയൽപക്കങ്ങളിലെ വിഷയം ഒരു പൊതുവിഷയമാണ് അതുകൊണ്ടാണ് വീട്ടിലെ സാധനങ്ങൾ വഴിയിലേക്ക് എടുത്തു വെക്കണം എന്ന് തങ്ങൾ പറയാൻ കാരണം അതൊരു പൊതുവിഷയമാണ് പഞ്ചായത്ത് ഇടപെടേണ്ടി വരും മഹല്ല കമ്മിറ്റി ഇടപെടേണ്ടി വരും നാട്ടുകാരിടപെടേണ്ടി വരും അയൽപക്കങ്ങളിലെ ബന്ധങ്ങൾ ഇത്രയും ഇത്രയും ഗുരുതരമാണ് ഇത്രയും ഗൗരവമുള്ളതാണ് ഞങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസുൻ ഫവാഖിറു മൂന്ന് വിഷയങ്ങൾ ഫവാഖിർ എന്ന് പറഞ്ഞാൽ മുഹ്ലികാതുൻ നശിപ്പിച്ചു കളയുന്നതാണ് മൂന്ന് കാര്യങ്ങൾ സംഭവിച്ചു പോവാതെ അല്ലാഹു നമ്മളെ കാക്കട്ടെ നശിപ്പിച്ചു കളയും ദുനിയാവും ആഖിറവും മൂന്ന് വിഷയങ്ങൾ സലാസുൻ ഫവാഖിറു അമീറുൻ ളാലിമുൻ ഒരു അക്രമിയായ നേതാവ് അക്രമിയായ ഒരു മാനേജർ അക്രമിയായ ഒരു ഉടമസ്ഥൻ അക്രമിയായ ഒരു ഒരു കമ്പനിയുടെ ഓണർ അക്രമിയായ ഒരു നേതാവ് അമീറുൻ ളാലിമുൻ ഇൻ അഹ്സൻത ലാ യഷ്കുറു നിങ്ങൾ ഒരു ഉപകാരം ചെയ്താൽ നന്മ ചെയ്താൽ നന്ദി ചെയ്യാത്ത നേതാവ് വഇദാ അസഅത ലാ യഅഫു നിങ്ങൾ എന്ന് തെറ്റുപറ്റിയാൽ മാപ്പ് തരാത്തൊരു നേതാവ് മാപ്പ് തരാത്ത ഒരു ലീഡർ മാപ്പ് തരാത്ത ഒരു ഒരു അമീർ മാപ്പ് തരാത്ത ഒരു ഒരു ഉദ്യോഗസ്ഥൻ ഇയാൾ മുഹലിക്കും നശിപ്പിച്ചു കളയുന്ന ആളാണ് മോശക്കാരനായ അയൽവാസി നാശം വരുത്തുന്നവനാണ് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു മോശം നടന്നാൽ നാട്ടുകാർക്ക് മുഴുവൻ അവൻ വാട്സപ്പ് അയക്കും ഫേസ്ബുക്കിൽ അവൻ പോസ്റ്റ് ചെയ്യും അതാ അതങ്ങ് പരത്തിക്കളയും ഒരു നന്മ നിങ്ങളിൽ നിന്ന് അറിഞ്ഞാൽ അവനത് പൂഴ്ത്തിവെക്കും ആരോടും പറയില്ല എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ അയൽ വീട്ടിൽ അതങ്ങ് നാട്ടുകാരോട് ഫ്ലാഷ് ആക്കും നന്മയുണ്ടോ അവൻ മിണ്ടില്ല തിന്മകളെ പരത്തുകയും നന്മയെ മൂടിവെക്കുകയും ചെയ്യുന്ന മോശക്കാരനായ അയൽവാസി ഉപകാരം ചെയ്താൽ നന്ദിയോ ഒരു തെറ്റുപറ്റിയാൽ മാപ്പോ ചെയ്തു കൊടുക്കാത്ത നേതാവും ഒരു അമീറും ഒരു ഭരണാധികാരിയും അതിൽ മൂന്നാമത്തേത് പറഞ്ഞു മോശക്കാരിയായ ഒരു ഭാര്യ അവൾ വീട്ടിലുണ്ടെങ്കിൽ ഭർത്താവിനെ നാവുകൊണ്ട് അവൾ വേദനിപ്പിക്കും നീ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് ജോലിക്ക് പോയാൽ
യാത്രകഴിഞ്ഞ് തിരിച്ചു പോയാൽ ഖാനത്ക അവൾ കാമുകന്മാരുടെ കൂടെ കറങ്ങി കറങ്ങി നടക്കും ഭർത്താവിനെ വഞ്ചിക്കും നിന്റെ അഭാവത്തിൽ നിന്നെ വഞ്ചിക്കുകയും നിന്റെ സാന്നിധ്യത്തിൽ നിന്നെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന മോശക്കാരിയായ പെണ്ണ് മോശക്കാരിയായ ഭാര്യ അതുപോലെ നന്ദി ചെയ്യാത്ത വിട്ടുവീഴ്ച ചെയ്യാത്ത നേതാവ് അതുപോലെ നന്മ ഉണ്ടായാൽ പൂർത്തിവെക്കുകയും എന്തെങ്കിലും മോശപ്പെട്ടതുണ്ടെങ്കിൽ പരത്തുകയും ചെയ്യുന്ന മോശക്കാരനായ അയൽവാസി തലാഫുൻ ഫവാഖിറു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് 40 വീടുകൾ നമുക്ക് ചുറ്റും നമ്മുടെ കെയർ നമ്മുടെ സംരക്ഷണം നമ്മുടെ സഹായം ആവശ്യമുള്ളവർ يا نساء المؤمنات സത്യവിശ്വാസികളായ പെണ്ണുങ്ങളെ എന്ന് നബി തങ്ങൾ പറഞ്ഞു എന്തുകൊണ്ട് പെണ്ണുങ്ങളാണ് വീടുകളുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് يا نساء المؤمنات സഹോദരിമാരെ ലാ തഹ്ഖിറന്ന ജാറതുൻ ജാറതഹ നിങ്ങൾ ഒരു പെണ്ണും നിങ്ങളുടെ അയൽവാസിയെ നിങ്ങൾ ചെറുതായി കാണരുതേ വലൂ ഫിർസിന ഷാചിൻ നിങ്ങളുടെ വീടിൽ ഒരു മാംസമുണ്ട് ഒരു ആട് ആട് മാംസമുണ്ട് വലൂ ഫിർസിന ഷാചിൻ ആടിന്റെ ഒരു എല്ല് കുളമ്പ് മാംസമില്ലാത്ത ഒരു എല്ല് നിങ്ങൾക്ക് അയൽവാസി കൊടുക്കാനുള്ളൂ എങ്കിൽ അതെങ്കിലും കൊടുക്കണേ ഈ എല്ലെങ്ങനെ കൊടുക്കുക എന്ന് ചിന്തിച്ചു പോവല്ലേ നിങ്ങൾക്ക് അതുള്ളൂ എങ്കിൽ അതെങ്കിലും ഇല്ലെന്നിപ്പോ ആരും വാങ്ങിയില്ല എന്ന് ഒരു ഇന്നത്തെ കാലത്ത് എന്നാലും ചെറിയ സാധനം പോലും നിങ്ങൾ അവർക്ക് കൊടുക്കാതിരിക്കരുതേ ഏത് ചെറുതും വലുതും നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങളുടെ അയൽവാസികളോട് എന്ന് പരിശുദ്ധ നബി തങ്ങൾ പ്രശസ്തമായ ഹദീസ് അല്ലേ അബൂദർ തങ്ങളോട് അബൂദർ തങ്ങളോട് നബി തങ്ങൾ പറയുന്നു ഇദാ തബഖ്ത മറഖതൻ അബൂദറേ നിങ്ങൾ കറി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കറിയുടെ ക്വാണ്ടിറ്റി ഒന്ന് വർദ്ധിപ്പിക്കണം നിങ്ങളുടെ അയൽവാസികളെ നിങ്ങൾ പരിഗണിക്കണേ കറി വെക്കുമ്പോഴേ നിങ്ങളുടെ വീട്ടുകാർക്ക് മാത്രമാക്കി കളയണ്ട ഒരു ഒരു ബൗള് നമ്മുടെ അയൽവാസിക്കും കൂടെ കൊടുക്കാൻ കരുതിയിട്ട് നിങ്ങൾ കറി വെക്കുമ്പോൾ ഒന്ന് കൂട്ടി വെക്കണേ അബൂദറെ നിങ്ങളുടെ അയൽവക്കാരനെ മറക്കരുതേ എന്ന് പരിശുദ്ധ നിബിധങ്ങൾ ഈ ഉമ്മത്തിലെ ഓരോ അബൂദർമാരോടും നമ്മളോടൊക്കെ ആ നിബിധങ്ങൾ ഈ പറയുന്നത് നമ്മളങ്ങനെ ചെയ്യാം മുമ്പൊക്കെ അങ്ങനെ ആയിരുന്നു അല്ലേ അയൽപക്കങ്ങൾ അങ്ങനെയായിരുന്നു മുത്തനബി ഞങ്ങൾ നമ്മുടെ പരിശുദ്ധ ഹബീബിന്റെ വാക്കുകളോ സ്വഹാബത്തിന്റേതോ അറിയില്ല ആധാറുകൾ കാണാൻ കഴിയുന്നുണ്ട് നിങ്ങളൊരു വീട്ടിലേക്ക് ഫ്രൂട്ട്സ് കൊണ്ടുവന്നാൽ അയൽവാസിക്ക് ഹദിയ കൊടുക്കണം ഫ്രൂട്ട്സ് കൊണ്ടുവന്നാൽ ഇല്ല നിങ്ങൾക്കത് കൊടുക്കാൻ കഴിയില്ലേ ആരും കാണാതെയാണ് നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ മക്കള് ആ ഫ്രൂട്ട്സും കയ്യിൽ പിടിച്ച് അയൽക്കാരുടെ മക്കൾക്ക് വേദന ഉണ്ടാക്കുന്ന വിധം പുറത്തിറങ്ങി നടക്കരുത് നിങ്ങൾക്ക് അവർക്കത് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നോക്കണേ ഇതാണ് പരിശുദ്ധ ദീൻ പരിശുദ്ധ ദീനിന്റെ പ്രമാണങ്ങൾ നോക്കണേ നിങ്ങളുടെ ഫ്രൂട്ട്സ് ടോയ്സ് ആയിരിക്കാം ഗൾഫിൽ നിന്ന് വരുന്ന മിഠായി ആയിരിക്കാം എന്തോ ആകട്ടെ അയൽവാസിക്ക് കൊടുക്കാൻ ഇല്ലേ സ്വകാര്യമായി വീട്ടിന്റെ ഉള്ളിൽ നിങ്ങളുടെ മക്കൾ കഴിപ്പിച്ചോളൂ കുഴപ്പമില്ല ഇല്ലേ അയൽക്കാരന് കൊടുക്കണം അത് കൊടുത്തിട്ടുമില്ല നിങ്ങളുടെ മക്കൾ അതും കയ്യിൽ പിടിച്ച് മുറ്റത്തുകൂടെ നടക്കുമ്പോഴേ അയൽപക്കത്തെ മക്കളത് കാണുമ്പോൾ അവരുടെ മനസ്സ് വേദനിക്കില്ലേ അതുകൊണ്ട് കൊടുക്കാൻ മാത്രം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ സ്വകാര്യം ആരും കാണാതെയാണ് വീട്ടിലേക്ക് നിങ്ങളത് കൊണ്ടുപോകേണ്ടത് എന്ന് നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചിരിക്കുകയാണ് സുബ്ഹാനല്ലാഹ് ഉപകാരം മനുഷ്യൻ ജീവിക്കുന്നതിനല്ലേ ഉപകാരങ്ങൾ സ്വീകരിക്കാനും ഉപദ്രവങ്ങൾ തട്ടിക്കളയാനും